ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൂപ്പർ ഹിറ്റ് പ്രൈമോയിലേക്ക് തന്നെ സ്വാഗതം. ഇനി നാളെ എന്തായിരിക്കും നടക്കാനായിട്ട് പോകുന്നല്ലേ? അങ്ങനെ സുമിത്ര മനധൈര്യം കൈവിടാതെ തന്നെ തൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നെ പോലീസ് പിടിക്കുന്നത്? അമ്മ എനിക്ക് ചെറുതിലേ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക തന്നെ ചെയ്യുകയാണ്. ഇതെല്ലാം അമ്മയോട് പറയുന്നുണ്ടെങ്കിലും സുമിത്രയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. മോളെ, ഇപ്പോൾ തെറ്റ് ചെയ്യാത്തവരെ നോക്കിയാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ തെറ്റും ശരിയല്ല മോളെ, ഇവിടെ പോലീസുകാർക്കൊന്നും കണ്ണു കണ്ടുകൂടാ. അവരൊന്നും ഇതൊന്നും നോക്കുക പോലുമില്ല. ഒരാളുടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ ശരിയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഒന്നുപോലും ആലോചിക്കാതെ അവരെ അറസ്റ്റ് ചെയ്യുകയാണ് മോളെ പതിവ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് സൂക്ഷിച്ചേ മതിയാവുള്ളു. അമ്മ പറയുന്നൊന്ന് കേൾക്ക്, എവിടെയെങ്കിലും ഒന്ന് മാറി നിന്നേ പറ്റുള്ളൂ. ഇതെല്ലാം കേട്ട സുമിത്ര അതിന് സമ്മതിക്കുന്നില്ല. ഇല്ലമ്മേ, ഒരിക്കലും ഞാൻ ഇവിടം വിട്ട് ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ടില്ല. അമ്മയുടെ മോളെ അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയുടെ മോളൊരു തെറ്റും ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? അതുകൊണ്ട് ദൈവമുണ്ടമ്മേ എന്നെ രക്ഷിക്കാൻ എന്ന രീതിയിൽ അമ്മയെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം അവിടെ ഫോൺ വെക്കുക തന്നെ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ പ്രതീഷിനോട് എല്ലാ കാര്യങ്ങളും സഞ്ജന പറയുകയാണ്. ഇതെല്ലാം കേട്ട പ്രതീഷ് ആകെ ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. എന്താ സഞ്ജനയെ കേൾക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സത്യമാണ്, സത്യമാണ് പറഞ്ഞത്. അച്ചമ്മയാണ് ഇതെല്ലാം ഇവിടെ വിളംബരം ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞത്. ഇതുവരെ സുമിത്രാൻ്റെ ഒരു വാക്ക് പോലും ഞങ്ങളോട് മിണ്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷാണെങ്കിൽ നേരെ സുമിത്ര അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയം തന്നെ സുമിത്രയാണെങ്കിൽ സരസ്വതി അമ്മയ്ക്കും അച്ചാച്ചനും ചായ കൊണ്ടു കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പ്രതീഷ് ഓടി വന്നിട്ട്, അമ്മേ എന്താ അമ്മേ, എന്ത് ഇവിടെ നടക്കുന്നത്? ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അമ്മ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചത്? വേണ്ടായിരുന്നു അമ്മേ, എന്നോട് ഈ കാര്യങ്ങൾ മറച്ചു വെക്കണ്ടായിരുന്നു അമ്മേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് തൻ്റെ മകനോട് എന്ത് പറയണം എന്നൊരു ചിന്തയിൽ തന്നെ ആകെ പകച്ചു നിന്നു പോകുക തന്നെയാണ്. അപ്പോഴേക്കും പ്രതീഷ്, അമ്മ എന്നോട് പറയായിരുന്നല്ലോ, പക്ഷേ ഒരു കാര്യം അമ്മ ആലോചിച്ചോ, അമ്മയെ ഒരു പോലീസിനും ഞാൻ വിട്ടുകൊടുക്കില്ല, അമ്മയെ ഞാൻ രക്ഷിക്കും. ഇത് കേട്ട് നിന്ന സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന്, എടാ പ്രതീക്ഷേ നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? നിൻ്റെ അമ്മയുടെ മേലിലേക്ക് വന്നിരിക്കുന്ന കുറ്റേ നിസാര കുറ്റമല്ല. സുമിത്രയുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ഇവൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് ഭയങ്കര ശക്തിയേറിയതാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചൻ, സരസ്വതി എന്താ സരസ്വതി നീ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇതിലെന്തോ പങ്ക് നിനക്കുണ്ടെന്ന് തോന്നുമല്ലോ. എൻ്റെ ദൈവമേ, നിങ്ങൾ എന്താണ് മനുഷ്യ പറയുന്നത്? എനിക്കൊരു പങ്കുമില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കിയത്. പ്രതീഷേ, നിന്റെ അമ്മ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ പ്രതീഷിനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് സരസ്വതി അമ്മയ്ക്ക് നേരെ ചാടിക്കയറി സംസാരിക്കുകയാണ്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ കുറേ നാളായി എൻ്റെ അമ്മനെ കുരുക്കാനും എൻ്റെ അമ്മയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിമ്മയാണെങ്കിൽ പ്രതീഷിൻ്റെ വാക്കുകൾ കേട്ട് ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. കാരണം പ്രതീഷ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ തന്നെയാണെന്ന് സരസ്വതിമ്മക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോഴും വീണ്ടും പ്രതീഷ് തുടരെ തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അച്ചമ്മയോടൊരു കാര്യം പറയാം, ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നാൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും. എൻ്റെ അമ്മയെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. എൻ്റെ അമ്മ ഒരു കുറ്റവും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അമ്മേ, അമ്മ സങ്കടപ്പെടേണ്ട. ആരൊക്കെ ഇവിടെ എന്തു വന്നാലും അമ്മയെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് പോലീസോ പട്ടാളോ ഒക്കെ വരട്ടെ, അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണുമല്ലോ. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സുമിത്രയും, മോനെ നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ഒരു പോലീസും വന്ന് എന്നെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനായിട്ടും ഒന്നും പോകുന്നില്ല. ചിലവരൊക്കെ ചില മനസ്സിലൊക്കെ ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഇതിന് പിന്നിൽ പലരുടെയും കൈയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മോളെ. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നും സുമിത്ര ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അപ്പോഴും പ്രതീഷ് സുമിത്രയ്ക്ക് വാക്ക് കൊടുക്കുക തന്നെ ചെയ്യാണ്. ഇല്ലമ്മേ, അമ്മയെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നും അവിടെ സംസാരിക്കുകയാണ്. ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ സുമിത്രയുടെ അറസ്റ്റ് നടക്കുമോ? ഒരിക്കലും നടക്കില്ല. കാരണം സുമിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ വേദികയെ ഇവിടെ പൊക്കുക തന്നെ ചെയ്യും. സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ ആരൊക്കെ പിടിച്ചു എന്നൊക്കെ സ്വപ്നം കണ്ട് ഓരോ കാര്യങ്ങളും സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ വിളിച്ചു കൂകിയല്ലേ. അതും കൂടാതെ വേദിക സ്റ്റേഷനിൽ പോയ ഒരു സാക്ഷിയുണ്ട്.
അത് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ ഓഫീസിലെ സ്റ്റാഫ് തന്നെയാണ്. ആ സ്റ്റാഫ് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ വേദിക ഉണ്ടാവില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അതിഗംഭീരമായ എപ്പിസോഡുകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മിസ് ചെയ്ത് കേൾക്കണമെന്ന് ഞാനോട് പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു.